ആ ഇപ്പോഴാ ഫ്രീ ആയേ. എന്നെ കാണാനോ? സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നയൻതാരനെ പോലെയാന്ന് എല്ലാരും പറയുന്നത്. ആ കാണാം. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. സത്യശീലൻ സാറല്ലേ? ഇല്ല. എവിടെ പോയി? നിങ്ങൾ ഈ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യണേ? അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി? ഈ ഫയലൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കലോ. ഫയലല്ലേ കെട്ടിപ്പിടിക്കണല്ലോ, ചേച്ചി വർത്താനം കേട്ടതൊന്നും. അയ്യോ, എനിക്കങ്ങനെ പ്രായമൊന്നുമില്ല. തടി നിറം കുറച്ച് കൂടുതലായിട്ട് തോന്നണതാ. ഏത് നിറ കൂടുതൽ? കറുപ്പ് നിറം. അതൊക്കെ പോട്ടെ, എല്ലാ മെമ്പർമാർക്കും നോട്ടീസ് അയച്ചില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് വന്നതാ ഞാനിപ്പോ ഇവിടെ. ഏത് നോട്ടീസ്? ബെസ്റ്റ്, നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ജോലി ചെയ്യണേ. അന്ന് ഞാൻ വന്ന് പറഞ്ഞില്ലേ പാറമട കേസിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള അടിയന്തര യോഗം വിളിച്ചു കൂട്ടണം. യോഗം ചേരുന്നുണ്ട്, പക്ഷേ അത് പാറമട റദ്ദാക്കാനല്ല. പിന്നെ അജണ്ടയില് വത്സല പ്രശ്നം എന്നാണ് എഴുതി കണ്ടത്. വത്സല പ്രശ്നം? എന്ന് വെച്ചാ എന്താണെന്ന് എനിക്കറിയില്ല. നോട്ടീസ് അയക്കാൻ പോണുണ്ട്. സത്യശീല സാറ് വരട്ടെ, മന്മദൻ സാറിന്റെ വീട്ടിൽ പോയിക്കാ. ഓ, അത് ശരി. അപ്പൊ ഈ വത്സല പ്രശ്നം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഈ പഞ്ചായത്തിൽ ഉണ്ടല്ലേ? ഉണ്ട് ചേച്ചി, ഉണ്ട്. അയ്യോ, സോറി 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 മാഡം. കുഴപ്പമില്ല, വിളിച്ചോളൂ. ഹലോ മാഡം, പഞ്ചായത്തിന്റെ അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടി നിരന്തരം വിവരാവകാശ കമ്മീഷന് അപേക്ഷ വെച്ച് ഉദ്യോഗസ്ഥന്മാരെ മാനസികമായി പീഡിപ്പിക്കുന്നു. പഞ്ചായത്തിന്റെ മറ്റു കാര്യങ്ങൾ ആവശ്യമില്ലാതെ തലയിട്ട് രാഷ്ട്രീയക്കാരെ പീഡിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ അവർ രണ്ടുപേരും കൂടി പറയുന്നുണ്ടായിരുന്നു മാഡത്തിനെതിരെ. ഓ, അത് ശരി. അപ്പൊ അജണ്ടയിലെ ഒരു ഇനം ഇതാണല്ലേ? അതെന്ന്? അങ്ങനെയാവുമ്പോ തന്റെ ഈ സാറുമാർക്കെതിരെ ചില്ലറ കളി കളിച്ചാ പോരല്ലോ. പോരാ. ആ കുഴപ്പമില്ല, ആക്ഷൻ കൗൺസിലിന് എന്തായാലും 10 ലക്ഷം ധനസഹായം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഒരു കളി കളിക്കാം. 10 ലക്ഷം സമരക്കാർക്ക്? അപ്പൊ ശരിയെന്നാ. മാഡം ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ല, സെൽഫി എടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ഇത്ര അത്യാവശ്യമുണ്ട്. ഞാൻ പോയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ എടുക്കാം. ശരി. ഷൂ, എന്തൊരു തങ്കപ്പെട്ട സ്ത്രീയാ. ഒരു ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മള് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഇവിടെ കൂടിയിരിക്കുന്നത്. വത്സല എന്ന് പറഞ്ഞൊരു പെണ്ണ് നമ്മളെ പഞ്ചായത്തിന് വലിയ ശല്യമായിട്ട് മാറിയിരിക്കാം. ഓള് പേടിച്ചിട്ട് ഒരു ബൈക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ. അപ്പോൾ ഓളെ പൊതു ശല്യമായിട്ട് കണ്ടിട്ട് ഓളെ പേരിൽ ഒരു പ്രമേയം പാസ്സാക്കാനാണ് നമ്മളിപ്പോൾ മീറ്റിംഗ് വിളിച്ചത്. അല്ല പ്രസിഡന്റ്, എനിക്കൊരു സംശയം. ഈ വത്സല എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവര് യഥാർത്ഥത്തിൽ ഭരണസമിതിക്കാണോ പ്രശ്നം അതോ നാട്ടുകാർക്കാണോ? ഭരണസമിതിക്ക് പ്രശ്നമാണ്, പിന്നെ നമ്മള് മണൽ മാഫിയക്ക് പ്രശ്നമാണ്. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ മേഖലയിലും ഓള് പ്രശ്നമാണ്. അതുകൊണ്ട് ഓളെ പൊതു ശല്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മള് ഒരു പ്രമേയം പാസ്. എന്താ ഇനി ഇംഗ്ലീഷിൽ പറയല്? പബ്ലിക് ന്യൂസൻസ്. പറഞ്ഞ സാധനമായി നമുക്ക് കിട്ടൂല. അപ്പൊ ആ പ്രമേയം ഒന്ന് വായിച്ചു കൊടുക്ക് സത്യശീല. കേട്ടോളി എല്ലാരും. കള്ളിച്ചാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2015 മെയ് 17 ചേർന്ന യോഗത്തിലെ തീരുമാനം. കുറെ നാളുകളായി കള്ളിച്ചാൽ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന ശ്രീമതി വി വത്സല എന്നയാൾ പഞ്ചായത്ത് ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതികളിലെ അഴിമതി അറിയാനെന്ന വ്യാജേന 100 കണക്കിന് വിവരാവകാശ അപേക്ഷകളുമായി വന്ന് ജീവനക്കാരെ വല്ലാതെ ജോലിയെടുപ്പിക്കുന്നു. നാട്ടിലെ പ്രശ്നങ്ങളിൽ മുഴുവൻ ഇടപെട്ട് ഭരണസമിതിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരിലേക്കും ഭരണസമിതി അംഗങ്ങളിലേക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വന്നു ചേരേണ്ട പണം തടയുന്ന ഹീനമായ പ്രവൃത്തിയും വത്സല ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് വത്സലയെ പൊതുശല്യമായി പ്രഖ്യാപിക്കാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പെണ്ണേറ്റ് അതായത് ഈ വത്സലേറ്റ് ഈ നാട്ടിലുള്ള ആരും കൂട്ടുകൂടുന്ന നമുക്ക് ഇഷ്ടമല്ല. അത് പഞ്ചായത്തിനും ഇഷ്ടമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് നമുക്കും ഇഷ്ടമല്ല. പിന്നെ ഈ വിവരം നമ്മളെ പഞ്ചായത്തിൽ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ടീസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടീസ് ഒട്ടിക്കാനും വിതരണം ചെയ്യാനും എല്ലാവരും സഹകരണവും വേണം. അപ്പോൾ അടുത്ത റൂമിൽ ചായയും പരിപ്പ് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ കുടിച്ചിട്ട് എല്ലാവരും പോവാവും. യോഗം പിരിച്ചുവിട്ടായിട്ട് അറിയിക്കും. ആ